السلام عليكم ورحمة الله وبركاته. ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും പ്രവാചകന്മാരുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പ്രധാന സംഭവങ്ങളെക്കുറിച്ചും ചില പ്രധാന വ്യക്തികളെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹ്. സൊഡോം നഗരത്തിലുള്ള ആളുകൾ വളരെ മോശപ്പെട്ടവരായിരുന്നു. അതുവഴി പോകുന്ന യാത്രക്കാരെ അവർ തടഞ്ഞു വെക്കുകയും അവരുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അവർ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. അവർ അക്രമികളും സ്വാർത്ഥരുമായിരുന്നു. ഇതുകൊണ്ട് തന്നെ അതുവഴി യാത്ര ചെയ്യാൻ ആളുകൾക്ക് ഭയമായിരുന്നു. പുരുഷന്മാരെല്ലാം മദ്യപിക്കുകയും നീചപ്രവൃത്തികളെല്ലാം ചെയ്യുന്നവനുമായിരുന്നു. അവരെല്ലാവരും വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. നഗരത്തിന്റെ പൈശാചികതയും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം പാട്ടായി. ഈ നീചപ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ ഉപദേശിച്ചു. അവർ അത് ശ്രദ്ധിക്കാതെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. നീ നിന്റെ പ്രസംഗം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ഈ നഗരത്തിൽ നിന്നും ഓടിക്കും, അവർ പറഞ്ഞു. ലൂത്ത് നബി അലൈഹിസ്സലാമിന് വളരെ വിഷമം തോന്നി. എങ്കിലും അദ്ദേഹം തന്റെ ദൗത്യം തുടർന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തയ്യാറായില്ല. നീ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഞങ്ങളിൽ ഇറക്കി കാണിക്ക് എന്നവർ വെല്ലുവിളിച്ചു. ഇത് കേട്ട അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. എല്ലാ അവഗണനകൾക്കും ഒടുവിൽ ലൂത്ത് നബിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അപ്പോൾ അള്ളാഹു ആ നഗരത്തെ നശിപ്പിക്കാൻ മലക്കുകളെ അയച്ചു. മലക്കുകൾ ആ നഗരത്തിലെത്തി. അവർ ആദ്യം കണ്ടത് ലൂത്ത് നബിയുടെ മകളെ ആയിരുന്നു. അവൾ നദിക്കരയിൽ ഇരുന്ന് വെള്ളമെടുക്കുകയായിരുന്നു. അവൾ ആ സുമുഖന്മാരായ ആളുകളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇത്രയും സുമുഖന്മാരായ ആളുകളെ അവർ ഇതിനു മുൻപ് കണ്ടിട്ടില്ലായിരുന്നു. ഇത്രയും ഭംഗിയുള്ളവർ ഭൂമിയിൽ ഉണ്ടെന്ന് തന്നെ അവൾക്കറിയില്ലായിരുന്നു. ഇവിടെ വിശ്രമിക്കാൻ വല്ല ഇടമുണ്ടോ? മലക്കുകൾ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോകരുത്. ഞാൻ എന്റെ പിതാവിനെ വിളിച്ചുകൊണ്ടുവരാം, അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. അവൾ വെള്ളമെടുക്കാനുള്ള കുടം അവിടെ ഉപേക്ഷിച്ച് വീട്ടിലേക്കോടി. നദിക്കരയിൽ മൂന്ന് സുമുഖന്മാരായ യുവാക്കൾ വന്നിട്ടുണ്ട്. ഇത്രയും ഭംഗിയുള്ളവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അവൾ ലൂത്ത് നബിയോട് പറഞ്ഞു. ഇത് കേട്ട് ലൂത്ത് നബി ഭയപ്പെട്ടു. കാരണം ആളുകൾ അവരെ കണ്ടാൽ ഉപദ്രവിക്കും. അദ്ദേഹം അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആ വന്നിരിക്കുന്നത് മലക്കുകളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? ലൂത്ത് നബി അവരോട് ചോദിച്ചു. എന്നാൽ അതിനൊന്നും ഉത്തരം നൽകാതെ അവർ ചോദിച്ചു, ഇന്ന് താങ്കളുടെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകാമോ? ലൂത്ത് നബി ധർമ്മസങ്കടത്തിലായി. വീട്ടിൽ താമസിപ്പിച്ചാൽ അവർക്ക് വന്നേക്കാവുന്ന ആപത്തുകളെ ഓർത്ത് അദ്ദേഹം ഭയപ്പെട്ടു. എന്നാലും അവരെ നല്ലതുപോലെ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ നഗരത്തിൽ തങ്ങിയാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പ്രവാചകൻ പലതവണ പറഞ്ഞിട്ടും അവർ ആ നഗരത്തിൽ തങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം അവരോട് രാത്രി വരെ അവിടെ തന്നെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. രാത്രി ആയപ്പോൾ ലൂത്ത് നബി അവരെ തന്റെ വീട്ടിലേക്ക് എത്തിച്ചു. ഈ വിവരം മറ്റാരും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ആ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ അപരിചിതരെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഇതിനു മുൻപൊരിക്കലും അവർ ഇത്രയും സുമുഖന്മാരായ ആളുകളെ കണ്ടിട്ടില്ലായിരുന്നു. അവർ ഒരു നല്ല സ്ത്രീ അല്ലായിരുന്നു. ഈ അതിഥികളെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ അവർ തീരുമാനിച്ചു. ലൂത്ത് നബിയുടെ ഭാര്യ ആരോടും പറയാതെ വീട്ടിൽ നിന്നും പുറത്തു കടന്നു. എന്നാൽ ഇതാരും ശ്രദ്ധിച്ചിരുന്നില്ല. അവർ നഗരത്തിലെ ആളുകളുടെ അടുത്ത് ചെന്ന് മൂന്ന് ഭംഗിയുള്ള അതിഥികൾ തന്റെ വീട്ടിൽ എത്തിയതായി അറിയിച്ചു. ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. തന്റെ വീടിന് നേരെ ജനങ്ങൾ വരുന്നത് കണ്ട് ലൂത്ത് നബി ഭയപ്പെട്ടു.
അവരെങ്ങനെ ഈ വിവരമറിഞ്ഞു? അദ്ദേഹം ചിന്തിച്ചു. അപ്പോഴാണ് തന്റെ ഭാര്യയെ കാണാനില്ലാത്ത കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചത്. അങ്ങനെ തന്റെ ഭാര്യ ചെയ്ത ചതി അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ആകെ പരിഭ്രാന്തനായി. പെട്ടെന്ന് തന്നെ വാതിലുകൾ അടച്ചു. എന്നാൽ ആളുകൾ വീടിന്റെ മുന്നിൽ വന്ന് ബഹളം വച്ചു. ലൂത്ത് നബി തന്റെ അതിഥികളെ വെറുതെ വിടാൻ അപേക്ഷിച്ചു. എന്നാൽ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. അവർ വാതിൽ പൊളിച്ച് അകത്തു കടന്നു. ലൂത്ത് നബി അതിഥികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു. അദ്ദേഹം ആകെ അസ്വസ്ഥനായി. ആ ജനക്കൂട്ടത്തെ പ്രതിരോധിക്കാനുള്ള ശക്തി അദ്ദേഹത്തിനില്ലായിരുന്നു. അതിഥികളെ അക്രമികളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശക്തി നൽകാൻ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ലൂത്ത് നബിയുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അവർ ആരാണെന്ന സത്യം വെളിപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. മലക്കുകൾ പറഞ്ഞു, പേടിക്കേണ്ട, ഞങ്ങൾ അള്ളാഹു പറഞ്ഞയച്ച മലക്കുകളാണ്. ഈ ആളുകൾ നിന്നെ ഒന്നും ചെയ്യില്ല, ഭയപ്പെടാതിരിക്കൂ. ഇത് കേട്ട് പ്രവാചകൻ അത്ഭുതപ്പെട്ടു. ഇത് കേട്ട ജനം ലൂത്ത് നബിയുടെ വീട്ടിൽ നിന്നും ഓടി അകന്നു. അവർ പേടിച്ച് വിറച്ച് സ്വന്തം വീടുകളിലേക്ക് ഓടി. അവർ അവിടെ നിന്നും പോയതിനു ശേഷം മലക്കുകൾ ലൂത്ത് നബിയോട് നഗരം വിട്ടു പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. വേണ്ടപ്പെട്ടവരെ കൂടെ കൂട്ടുവാനും പ്രവാചകന്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാനും മലക്കുകൾ ആവശ്യപ്പെട്ടു. കാരണം അവരായിരുന്നു പ്രവാചകനെ ചതിച്ചത്. ലൂത്ത് നബിയും രണ്ട് പെൺമക്കളും സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് ആ നഗരം വിട്ട് പുറത്തു കടന്നു. പ്രഭാതം വന്നപ്പോൾ ഭൂമിയിൽ ഏറ്റവും ദുഷിച്ച നഗരത്തെ അള്ളാഹു തകർത്തു. ആദ്യം അവിടെ വലിയൊരു ഭൂകമ്പം സൃഷ്ടിച്ചു. ഒരു വലിയ ശക്തി മൂലം ആ നഗരം മുഴുവനായും ഉയർത്തപ്പെട്ടു. പിന്നീട് അതിനെ വലിയ കുലുക്കത്തോടുകൂടി താഴെ കിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആ നഗരത്തിന് മുകളിൽ പാറക്കഷ്ണങ്ങൾ കൊണ്ട് മഴ പെയ്യിച്ചു. പ്രവാചകന്റെ ഭാര്യ ഉൾപ്പെടെ ആ നഗരത്തിലുണ്ടായിരുന്നവരെല്ലാം കൊല്ലപ്പെട്ടു. സൊഡോം നഗരം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി. നിങ്ങൾക്ക് ഈ പ്രവാചക ചരിത്രം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബട്ടണും പ്രസ് ചെയ്യുക.